പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് അളവില്ലാത്ത സാരനന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയരും നന്നേറ്റ പാപികളുമായി ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായി അങ്ങേ സന്നദ്ധയിൽ പ്രാർത്ഥിക്കാനായി യോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധതയും മാതാനുസ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയും കൂടി ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൻ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പീഡകൾ സഹിച്ച് കുശി തർക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ നിന്നിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തന്റെ പിതാവായ ദൈവത്തിന്റെ വലത്തെ ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാത്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിനും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭത്തിൽ ഞങ്ങളെ ഇഷ്ടപ്പെടണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളെ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളെ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായി ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളെ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലേ പോലെ എപ്പോഴും നീക്കും. ആമേൻ. സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ. ഈ ദിവ്യരഹസ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളും ആവശ്യങ്ങളും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ രഹസ്യങ്ങൾ ചൊല്ലി ഏറ്റവും ഭക്തിയോടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒന്നാം ദിവ്യരഹസ്യം, പരിശുദ്ധദേവ മാതാവ് ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ അറിയിച്ചു എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ ഒരു വിശ്വാസി പ്രത്യേകിച്ച് പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു മകളാണ്. ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ മകളുടെ ജോലിയിലെ തടസ്സങ്ങൾ, നിരവധിയായ തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളൊക്കെ മാറി സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ആ മകൾക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ആ മകളുടെ അപ്പനെയും അമ്മയെയും സഹോദരനെയും ആ മകളുടെ വിവാഹം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കണം. പ്രത്യേകമായിട്ട് ആ മകളുടെയും ആ മകളുടെ എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ രഹസ്യം ചൊല്ലി ഏറ്റവും ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാൻമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സർവത്രയെ പോലെ ഭൂമിയിൽ വാണമേ. ഒന്നിനു വേണ്ട ആഹാരം സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ള
അങ്ങയുടെ ദൈവമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പറഞ്ഞു പറയുമേ സ്തുതി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദൃത്വബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പറയുമേ തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദൃഢബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പറയുമേ തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദൃഢബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പറയുമേ തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദൃഢബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പറയുമേ തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദൃഢബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പറയുമേ തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദൃഢബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പറയുമേ തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദൃഢബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പറയുമേ തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ എപ്പോഴും നീക്കുമാമേ. ഓ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകത്തിൽ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം സ്രോതിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ ആവേ ദിവ്യരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് എലീശ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്നുകണ്ട് 3 മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ ആൻഡോ സോന എന്ന മക്കളെ രണ്ടുപേരെയും തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ പഠിത്തവും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നേരെയാകുവാനും നന്നായിട്ട് പഠിക്കുവാനും നല്ല മാർക്കോടുകൂടി പാസ്സാകുവാനും എന്നും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുവാനും ആ രണ്ട് മക്കളെ അനുഗ്രഹിക്കണമെന്നും പ്രത്യേകമായിട്ട് അവരുടെ മാതാപിതാക്കളെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സോണിച്ചേനയും ജിജിയെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയുവാൻ എല്ലാവിധ കൃപകൾ കൊണ്ട് നിറയുവാൻ വേണ്ടി ഈ രഹസ്യത്തിലെ പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിച്ച് ആ കുടുംബത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയെന്ന് ഞങ്ങൾ രക്ഷിച്ചോളമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അങ്ങയുടെ ദൃഢ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു.
പരിശുദ്ധമറിയമേതായ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധമറിയമേതായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ പരിശുദ്ധമറിയമേതായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ പരിശുദ്ധമറിയമേതായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധമറിയമേതായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദൈവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദൈവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബദ്ലഹം നഗരയിൽ പാതിരയ്ക്ക് പ്രസവിച്ച് ഒരു തൊഴുക്കൂട്ടിൽ കിടത്തി എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ ജാനറ്റ്, ജൂലിയറ്റ്, ജോയൽ എന്ന മക്കളെ തമരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ പഠിത്തവും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാകുവാനും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഐശ്വര്യത്തോടെയും എന്നും ജീവിക്കുവാനും ആ മൂന്ന് മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർ പഠിക്കാൻ പോയിരിക്കുന്ന ഇടങ്ങളെയും നല്ല കൂട്ടുകാരൊത്ത് കൂട്ടുകൂടുവാനും സന്തോഷത്തോടെ എന്നും ജീവിക്കുവാനും ആ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അതോടൊപ്പം അവരുടെ മാതാപിതാക്കളെയും അവരുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അമ്മയും മാതാവേ ആ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ഈ രഹസ്യത്തിൽ ഏറ്റവും ഭക്തിയോടെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായനാട് പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാൻമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടുള്ള
അങ്ങയുടെ തിരുത്തലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടുള്ളാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടുള്ളാകുന്നു, അങ്ങയുടെ തിരുവലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തിരുവലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടുള്ളാകുന്നു, അങ്ങയുടെ തിരുത്തലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും ആമേൻ. ഓ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകത്തിനെ രക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മാരിയ, നാലാം ദിവ്യ രഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ശുദ്ധീകരണത്തിൻ്റെ നാൾ വന്നപ്പോൾ ഈശോമിശിഹായെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിൻ്റെ കാഴ്ചവെച്ച് ശിമിയോൻ എന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ പ്രത്യേകമായിട്ടൊരു പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു വിശ്വാസിയാണ്. അവിശ്വാസിയുടെ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങൾ മാറുവാൻ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങൾ മാറുവാനും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അകറ്റപ്പെട്ടുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാനും ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അറിയാണ്ട് പെട്ടുപോയൊരു കാര്യമാണ്. ആ ബുദ്ധിമുട്ടിൽ നിന്നും ആ കുടുംബത്തെ കരകയറ്റണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അമ്മേ മാതാവേ അതിൻ്റെ എല്ലാ തടസ്സങ്ങളും അകറ്റി എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റി ആ കുടുംബത്തെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ രഹസ്യം ചൊല്ലി ആ കുടുംബത്തിന് വേണ്ടിയും ആ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങൾ മാറുവാൻ വേണ്ടിയും നമുക്ക് ഈ രഹസ്യത്തിലൂടെ പ്രാർത്ഥിക്കാം. സർവസ്നാഥനായ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങനെ വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മകനമറിയമേ സുസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു,
പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് വേണ്ടി ശുമയാമേ. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കുമാമേ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്രോതത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദിവ്യ രഹസ്യം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങളെ യാചനാരൂപത്തിൽ പിടിച്ച് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ ഓർത്തുകൊണ്ടാണ് നമ്മൾ ഈ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദേവമാതാവ് തൻ്റെ ദേവികുമാരന് 12 വയസ്സായിരിക്കെ 3 ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് 3-ാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കയിൽ അവിടുത്തെ കണ്ടെത്തി എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. അമ്മയും മാതാവേ, അമ്മയുടെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാം. അതോടൊപ്പം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളെയും ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുത്ത് അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ആ നിയോഗത്തിന് വേണ്ടി തമ്പുരാൻ്റെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് ഈ രഹസ്യത്തിലൂടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്നായയുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജ്യമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങയുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തന്നമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കൊള്ളണമേ. ആമേൻ. സുസ്ഥി നന്മ പോരിതേ നിന്നോട് കൂടെ നാഥനും
സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും പാദനും സുപുത്രനും തൻ പാവനാത്മനും മുത സ്വസ്ത്രമേകിടുന്നു നിത്യകാലവും നമോസ്തുതേ ഓ എന്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാന്തി ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപമാല സമർപ്പണം മുഖ്യദൂതനായ വിശുദ്ധ മിഖായിലെ ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ വിശുദ്ധ റഫായിലെ മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസെ മാർ പൗലോസേ മാർ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങളെ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എത്രയും ദയയുള്ള മാതാവേ നിന്റെ സഹായം തേടി നിന്റെ പാദസ്ഥ അപേക്ഷിച്ചവരിൽ ഒരു വലിയ അപേക്ഷിക്കതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ
കനികളരാജ്ഞയെ കനികേ ദേവമാതാവേ ഈ വിശ്വാസം ധൈര്യപ്പെട്ട് നിരന്തര പാദങ്ങൾ ഞാൻ അണയുന്നു. വിലപിച്ചു കണ്ട ചിന്തി പാപിയായ ഞാൻ നിന്റെ ആദ്യം കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. എൻ്റെ ദൈവമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദ്യവികടാക്ഷം തൂഗടമേ വത്സല സുതരിൽ നിർബലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. എല്ലാ ബുദ്ധിമുട്ടുകളും വേദനകളും എടുത്ത് മാറ്റണേ കർത്താവ്. ഈ മക്കളെ വിശദീകരിച്ച് അനുഗ്രഹിക്കണേ ഈശോയെ. ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കണേ കർത്താവെ. ഇവരുടെ സങ്കടങ്ങൾ എടുത്ത് മാറ്റണേ ഈശോയെ. വിശദീകരിക്കണേ ഈശോയെ. പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് എന്നും ഞങ്ങളുടെ കൂടെ ജീവിച്ചു വാഴുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.